ആഗോളതലത്തിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ വട്ടം കറങ്ങുകയാണ് രാജ്യങ്ങൾ. കൂടുതലായി ഭക്ഷ്യ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ ഘട്ടത്തിൽ സഹായഹസ്തവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആഗോളതലത്തിലുള്ള ഭക്ഷ്യ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് നേതൃത്വം നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുകയും ചെയ്തു. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്കും അനുമതിക്കും വിധേയമായി മാത്രമേ ഇന്ത്യ ഇടപെടുകയുള്ളൂവെന്നും തീരുമാനമെടുക്കൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധം ലോകത്തെ ആകെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും കരകയറാൻ ഏത് രാജ്യത്തെ വേണമെങ്കിലും സഹായിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഉറപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ഗുജറാത്തിലെ ഒരു ഉദ്ഘാടന ചടങ്ങിലാണ് ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞത്. ലോകം നിർണായക ഘട്ടങ്ങളിൽ കൂടി സഞ്ചരിക്കുകയാണ്. ആവശ്യക്കാർക്ക് അവശ്യ വസ്തുക്കൾ പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പെട്രോളും എണ്ണയും വളവും എല്ലാം കിട്ടാൻ വളരെ പാടാണ്. എല്ലാവരും അവനവന്റെ ശേഖരങ്ങൾ ഭദ്രമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനിടയിൽ നിരവധി പേർ പട്ടിണി മൂലം മരിക്കുന്നു എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ആശങ്ക അറിയിച്ചെന്നും മോദി പറഞ്ഞു. ലോക വ്യാപാര സംഘടന അനുമതി നൽകിയാൽ ആഗോളതലത്തിൽ ഭക്ഷ്യ പ്രതിസന്ധി ഇല്ലാതാക്കാൻ വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്ന് ബൈഡനെ അറിയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ന് നമ്മുടെ കർഷകർ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തെ മുഴുവൻ ആളുകളെയും സഹായിക്കാൻ വേണ്ടി കൂടിയാണ് അത് അവർ ചെയ്യുന്നതെന്നും മോദി പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ലോകമെമ്പാടും എത്തിക്കാൻ ആഗോള സംഘടനകളുടെ അനുമതി ആവശ്യമാണ്. അതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്ത് 80 കോടിയോളം ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ നൽകി. ഇത്രയേറെ ജനങ്ങൾക്ക് 2 വർഷം സൗജന്യമായി ഭക്ഷ്യവസ്തുക്കൾ നൽകിയതുകൊണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലോകമെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഇതിന്റെ മുന്നോടിയായാണോ എന്നറിയില്ല, റഷ്യയിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. റഷ്യയിലേക്കുള്ള കയറ്റുമതി $2 ബില്യൺ അധികമായി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യ അധികമായി റഷ്യയിലേക്ക് കയറ്റി അയക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഓർഗാനിക് അജൈവ രാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, അരി, തേയില, കാപ്പിപ്പൊടി, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ്. സമുദ്ര ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, യന്ത്ര സാമഗ്രികൾ, ഇലക്ട്രോണിക്സ് എന്നിവ ഇന്ത്യ റഷ്യയിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഉക്രൈനെതിരായ യുദ്ധത്തിന് മറുപടിയായി റഷ്യക്കെതിരെ US, യൂറോപ്പ്, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന സൂചന ലഭ്യമായിരിക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ഈ സഹായം നൽകുക, ഇതിൽമേലുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക.